നടൻ കാർത്തിയും അരവിന്ദ് സ്വാമിയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് മെയ്യഴകൻ. കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തിയ ചിത്രം മികച്ച പ്രതികരണങ്ങളോടെ പ്രദർശനം തുടരുകയാണ്. അടുത്തിടെ ചിത്രത്തിന്റെ ഭാഗമായി നടന്ന ഒരു അഭിമുഖത്തിൽ മലയാള സിനിമകളോടുള്ള ആരാധന തമിഴ് സിനിമാ താരം അരവിന്ദ് സ്വാമി പങ്കിട്ടിരുന്നു. സിനിമകൾ ചെയ്യുന്നതിൽ നടൻ മമ്മൂട്ടിയുടെ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് അരവിന്ദ് സ്വാമി അഭിമുഖത്തിൽ വാചാലനായതും പ്രശംസിച്ചതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മമ്മൂട്ടിയുടെ ദളപതിയിൽ ഒരു നിർണായക കഥാപാത്രമായി അരവിന്ദ് സ്വാമിയും ഉണ്ടായിരുന്നു. അടുത്തിടെ മമ്മൂട്ടി ചിത്രങ്ങൾ അത്ഭുതപ്പെടുത്തിയെന്നാണ് അഭിമുഖത്തിൽ അരവിന്ദ് സ്വാമി പറയുന്നത്. മമ്മൂട്ടിയുടെ ഒരു സിനിമ കാണാൻ കാത്തിരിക്കുകയായിരുന്നുവെന്നും താരം പറയുന്നുണ്ട്. രാഹുൽ സദാശിവൻ മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത് ഹിറ്റായി മാറിയ ഭ്രമയുഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് താരം പറയുന്നത്. താരത്തിന്റെ പ്രതികരണങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ മലയാളത്തിൽ ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. അതേസമയം മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ പ്രകടനം തന്നെ ആകർഷിച്ചിരുന്നുവെന്നും അരവിന്ദ് സ്വാമി പറയുന്നു. കേരള സംസ്ഥാന അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കമാണ്. ചിത്രത്തിലെ പ്രകടനത്തിന്റെ മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിക്ക് ലഭിച്ചു. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. നവീനമായ ഒരു ദൃശ്യഭാഷയായിരുന്നു ചിത്രത്തിന് ഉപയോഗിച്ചതെന്ന് ജൂറി സാക്ഷ്യപ്പെടുത്തിയതും ശ്രദ്ധയാകർഷിച്ചിരുന്നു. മമ്മൂക്ക ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ മികച്ചതാണ്. ശരിക്കും അദ്ദേഹം ഒരു ഇൻസ്പിറേഷനാണ്. മമ്മൂക്ക എപ്പോഴും പുതിയ തരം സിനിമകൾ നൽകാൻ കാണിക്കുന്ന ആവേശം ശരിക്കും ഒരു പ്രചോദനമാണെന്നും കാതൽ ദിക്കോർ സിനിമയൊക്കെ ഒരുപാട് മികച്ച സിനിമയാണെന്നും അരവിന്ദ് സ്വാമി പറയുന്നുണ്ട്. മാത്രമല്ല താൻ മലയാള സിനിമകൾ കാണാറുണ്ടെന്നും ഒരുപാട് കണ്ടിട്ടില്ലെങ്കിലും മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടുണ്ടെന്നും ആ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടുവെന്നും നടൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല മഞ്ഞുമൽ ബോയ്സിന് മുൻപ് തന്നെ താൻ നടൻ സൗബിൻ ഷഹീന്റെ ഒരു ആരാധകനാണെന്നും അദ്ദേഹത്തിന്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമാണെന്നും അരവിന്ദ് സ്വാമി പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഏറ്റവും പ്രിയപ്പെട്ട മലയാള സിനിമ കോമ്പളിങ്ങി നൈറ്റ്സ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മമ്മൂട്ടിയും രജനീകാന്തും തകർത്ത് അഭിനയിച്ച ദളപതി എന്ന മണിരത്നം ചിത്രത്തിലൂടെ വെള്ളിത്തിരിയിലെത്തിയ നടനാണ് അരവിന്ദ് സ്വാമി. പിന്നാലെ റോജയിലൂടെ മണിരത്നം തന്നെ അരവിന്ദ് സ്വാമിയെ നായകനായി അവതരിപ്പിച്ചു. മറ്റൊരു നടന് ലഭിക്കാത്ത തുടക്കമായിരുന്നു അത്. റോജയിലൂടെ അരവിന്ദ് സ്വാമി എന്ന നടൻ കത്തിക്കയറി. ഭാഷാഭേദമന്യേ ഏവരുടെയും പ്രിയപ്പെട്ട താരമായി അരവിന്ദ് സ്വാമി മാറി. ശേഷം ബോംബെ, മൗനം തുടങ്ങിയ സിനിമകൾ, ഡാഡി എന്ന സിനിമയിലൂടെ മലയാളത്തിലും അരവിന്ദ് സ്വാമി സാന്നിധ്യം അറിയിച്ചു. പക്ഷെ 90s അവസാനമായപ്പോഴേക്കും നടന് കരിയറിൽ കാലിടറി. പല സിനിമകളും മുടങ്ങി. സിനിമകൾ പ്രതിസന്ധിയിലായതോടെ സിനിമ ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് തിരിയാൻ അരവിന്ദ് സ്വാമി തീരുമാനിക്കുകയായിരുന്നു. വൻ ബിസിനസ്സുകാരനായ പിതാവിന്റെ പാത പിന്തുടർന്ന അരവിന്ദ് സ്വാമി 2005 തന്റേതായ ഒരു കമ്പനി ആരംഭിച്ചു. ടാലന്റ് മാക്സിമസ് എന്നായിരുന്നു കമ്പനിയുടെ പേര്. റിപ്പോർട്ടുകൾ പ്രകാരം 3,300 കോടി ആയിരുന്നു ആ കമ്പനിയുടെ മൂല്യം. എന്നാൽ അപ്രതീക്ഷിതമായി അവിടെയും അരവിന്ദ് സ്വാമിക്ക് വീഴ്ച പറ്റി. 2005 ഒരു അപകടത്തെ തുടർന്ന് താരത്തിന് നട്ടലിന് പരിക്കേറ്റു. കാലുകൾ തളർന്നു. 5 വർഷത്തോളം ചികിത്സ വേണ്ടി വന്നു അതിന്. ഈ കാലത്തിൽ നടന്റെ രൂപത്തിൽ മാറ്റങ്ങൾ വന്നു. വണ്ണം വെച്ച് മുടി കൊഴിയുകയും ചെയ്തു. പിന്നാലെ ആ ഫോട്ടോകൾ പങ്കുവച്ച് ട്രോളുകളും വന്നിരുന്നു. എന്നാൽ നിശ്ചയദാർഢ്യം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ അരവിന്ദ് സ്വാമി ഇപ്പോൾ സിനിമയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. 2013 അരവിന്ദ് സ്വാമി സിനിമയിലേക്ക് തിരിച്ചു വന്നത്. അതും മണിരത്നത്തിന്റെ കടൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു. നിലവിൽ മെയ്യഴകനാണ് അരവിന്ദ് സ്വാമിയുടെ ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ ചിത്രം. അരവിന്ദ് സ്വാമിയും കാർത്തിയും കഥാപാത്രങ്ങളായ ചിത്രമാണ് മെയ്യഴകൻ. ഫീൽ ഗുഡ് സിനിമ എന്നാണ് തിയേറ്ററുകളിലെ പ്രതികരണം. കാർത്തിയുടെ മെയ്യഴകന് ആഗോളതലത്തിലെ ആകെ കളക്ഷനിലും നേട്ടമുണ്ടാക്കാനാകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അരവിന്ദ് സ്വാമി ചിത്രം 23.90 കോടി രൂപയാണ് ആകെ നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 27 ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ജ്യോതികയുടെയും സൂര്യയുടെയും നിർമ്മാണ കമ്പനിയായ ടൂഡേ എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം നിർമ്മിച്ചത്. ശ്രീവിധിയാണ് ചിത്രത്തിൽ നായികയായി എത്തിയത്. രാജ് കിരൺ, ദേവദർശിനി, ശ്രീരഞ്ജനി, ജയപ്രകാശ്, ഇളവരസു, കരുണാകരൻ, ശരൺ ശക്തി, രാജ്കുമാർ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 96 എന്ന ചിത്രത്തിന്റെ ആത്മാവായ സംഗീതമൊരുക്കിയ മലയാളിയായ ഗോവിന്ദ് വസന്തയാണ് മെയ്യഴകന്റെയും സംഗീതമൊരുക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.